പഠനത്തോടൊപ്പം വളർത്തുമൃഗങ്ങളെ പരിപാലിച്ച് മാതൃകയായി കൗമാര കർഷകൻ വിദ്യാർത്ഥിയായ അക്ഷയ് സിജു എന്ന മാതൃകാ കർഷകന് കിസാൻ സഭയുടെ ആദരമൊരുക്കി. പഠനത്തോടൊപ്പം വളർത്തുമൃഗങ്ങളെയും പരിപാലിച്ച് പുതുതലമുറയ്ക്ക് പ്രചോദനമാവുകയാണ് അക്ഷയ് സിജു എന്ന 9-ാം ക്ലാസ് വിദ്യാർത്ഥി. മുളവൂർ വത്തിക്കാൻ സിറ്റി പാട്ടുപാളപ്പുറത്ത് വീട്ടിൽ അക്ഷയ് സിജുവിനെ കിസാൻ സഭ ആദരിച്ചു. കിസാൻ സഭ ജില്ലാ പ്രസിഡന്റ് ഇ കെ ശിവൻ ആട്ടിൻകുട്ടിയെ നൽകിയാണ് ആദരിച്ചത്. കാർഷിക വൃത്തിയിലേക്ക് ഇറങ്ങിയ ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. മുളവൂരും അക്ഷയ് ഡോക്ടർ ജോസഫ് മെമ്മോറിയൽ സ്കൂളിൽ 9-ാം ക്ലാസ്സിൽ പഠിക്കുന്ന അക്ഷയ് സിജു സ്വന്തം താല്പര്യപ്രകാരം കാർഷിക വൃത്തിയിലേക്ക് ഇറങ്ങുകയും ആട്, പശു, അതുപോലെ തന്നെ മുയൽ, മീൻ വളർത്തൽ തുടങ്ങി വിപുലമായ ഒരു കാർഷിക മേഖലയിലേക്കുള്ള കടന്നുവരവാണ് നമ്മുടെ വിദ്യാർത്ഥിയായ യുവ കർഷകൻ, അതായത് വിദ്യാർത്ഥി കർഷകൻ ആ നിലയിലേക്കുള്ള സംരംഭവുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. ആ മുന്നോട്ട് വന്ന നമ്മുടെ വിദ്യാർത്ഥി കർഷകനെ കിസാൻ സഭ മൂവാറ്റ മണ്ഡലം കമ്മിറ്റി ആദരിക്കണം എന്ന് തീരുമാനിച്ചു. കിസാൻ സഭ മണ്ഡലം പ്രസിഡന്റ് വി എം തമ്പി അധ്യക്ഷത വഹിച്ചു. മണ്ഡലം സെക്രട്ടറി പോൾ പൂമറ്റം, പി കെ ബാബുരാജ്, ജോളി പൊട്ടയ്ക്കൽ, എം എസ് അലിയാർ, സീന ബോസ്, എം വി സുഭാഷ്, പി വി ജോയ്, എ ഇ ഗോപാലൻ, പി കെ രാജപ്പൻ, വി എം മീരാൻ കുഞ്ഞ്, പി ആർ ജോഷി, പി വി ബോസ്, അക്ഷയിന്റെ പിതാവ് പി എൻ സിജു, മാതാവ് വിനീത, സഹോദരൻ അഭിനവ് സിജു, മുത്തശ്ശി അമ്മിണി നാരായണൻ എന്നിവർ സംബന്ധിച്ചു. 9-ാം ക്ലാസ് വിദ്യാർത്ഥിയായ അക്ഷയ് സിജുവിന് വിവിധയിനം മുയലുകൾ, ഗീർ പശു, വിവിധയിനം കോഴികൾ, മത്സ്യങ്ങൾ ഉൾപ്പെടെ നിരവധി വളർത്തുമൃഗങ്ങളുണ്ട്. കുട്ടിക്കാലം മുതൽ മൃഗങ്ങളെ വളർത്തുന്നതിൽ തൽപരനായിരുന്ന അക്ഷയ് പഠനത്തോടൊപ്പം തന്നെ വളർത്തുമൃഗങ്ങളെയും കൂടെ കൂട്ടുകയായിരുന്നു. പുതുപ്പാടി ഫാദർ ജോസഫ് മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയാണ് അക്ഷയ്. സ്കൂളിൽ പഠനമുള്ള ദിവസങ്ങളിൽ രാവിലെയും വൈകിട്ടുമാണ് മൃഗങ്ങളെ പരിപാലിച്ചു പോരുന്നത്. വളർത്തുമൃഗങ്ങൾക്കും എല്ലാത്തിനും ഭക്ഷണം നൽകിയ ശേഷമായിരുന്നു സ്കൂളിൽ പോയിരുന്നത്. കോഴിമുട്ട വിരിയിപ്പിക്കുന്നതിനായി ഇൻക്യുബേറ്ററും വിരിയുന്ന കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നതിന് ബ്രൂഡറും അക്ഷയിന്റെ ടെക്നോളജിയിൽ സ്വന്തമായി വികസിപ്പിച്ചെടുത്തതാണ്. പുതുതലമുറയ്ക്ക് പകർത്താവുന്ന റോൾ മോഡലാണ് കൗമാരക്കാരനായ ഈ മാതൃകാ കർഷകൻ. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.